വന്യജീവി ശല്യം രൂക്ഷമായി തുടരുമ്പോഴും കാവൽ നിൽക്കുന്ന വനം വകുപ്പ് വാച്ചർമാർക്ക് പട്ടിണി മാത്രമാണ് മിച്ചം. മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ച് ഉത്തരവിറങ്ങിയിട്ടും ഇവർ ഇപ്പോഴും കാടിനും നാടിനും കാവൽ നിൽക്കുകയാണ്. ശമ്പളവും ആനുകൂല്യവും ഇല്ലാതെ പടിയിറങ്ങുമ്പോൾ ഇവർ നഷ്ടപ്പെടുത്തിയത് ഒരു പതിറ്റാണ്ട് കാലത്തെ സ്വന്തം ജീവിതം കൂടിയാണ്. കാടിന്റെ സംരക്ഷണത്തിനൊപ്പം ഗോത്രജനതയെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് വനം വകുപ്പിൽ താൽക്കാലിക വാച്ചർമാരായി ഇവരെയും നിയമിച്ചത്. ജോലി കിട്ടിയ സന്തോഷമായിരുന്നു ആദ്യം, എന്നാൽ പിന്നീട് ഇത് സങ്കടമായി മാറി. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ശമ്പളം കിട്ടും, ബാക്കി മുഴുവൻ കുടിശിക. ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. മറ്റൊരു ആനുകൂല്യവും ഇല്ല. പെൻഡിങ്ങായി കിടക്കണ ഒരു മൂന്ന് മാസം ശമ്പളം കിടക്കണം. ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ. ഇപ്പം നമ്മുടെ സ്വന്തം കാട്ടിൽ പണിയെടുക്കാണ്ട് ഇത്ര ചപ്പും ചാളിയും കയറി കിടക്കുന്നതുകൊണ്ട് വരുമാനം കുറവ്. എന്നാലും എങ്ങനെയെങ്കിലും ചോലിക്ക് അകപ്പെട്ട് അത് കാരണം കൊണ്ട് ഈ ചോലി നല്ലപോലെ മുറിച്ചു കൊടുക്കണമെന്നിട്ട് നമ്മൾ ആക്കരിപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. പിടിച്ചു വിട്ടാൽ സംഭവം ഏറ്റവും നല്ലത് എന്നല്ല, എന്നെ പൊറത്തോളൊക്കെ മറ്റവരെങ്ങനെയോ എൻ്റെ അളവൊക്കെ ഞാൻ അങ്ങനെയാ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഇനി ഏതായാലും നമുക്ക് വയസ്സായിപ്പോയി. ഇനി നമ്മൾ ഒത്തിരി കാലം നിന്ന് ഈ ആനയുടെ പരിപാടിയിൽ നിന്നാൽ പിന്നെ നമ്മുടെ പറമ്പെല്ലാം ഇതായി പോകും. അത് കാരണം കൊണ്ട് നമുക്ക് നിന്ന് പോയാലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. സോലിയിൽ കൃത്യമായിട്ട് നിൽക്കുന്ന വറക്കിടയിലായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കും. ഇപ്പോൾ പിരിച്ചുവിട്ട ഉത്തരവിറങ്ങിയപ്പോഴും ഇവർക്ക് സങ്കടമില്ല. കാരണം ഇനിയെങ്കിലും സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്താമെന്ന ആത്മവിശ്വാസമുണ്ട്. ജോലി ഉണ്ടായിട്ടും പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്ന ആശ്വാസം. തേഞ്ഞു തീർന്ന ബൂട്ടും കീറിയ യൂണിഫോമും അഴിച്ചുവെച്ച് കാവൽ അവസാനിപ്പിച്ച് കാടിറങ്ങുമ്പോൾ ഇവർക്കുള്ളത് ഒരാവശ്യം മാത്രമാണ്, ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്ത് തരണം.